ഹായ് ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അല്ലേ. പ്രിയമോൾ, പ്രിയമോൾ ഹായ് പറയ്. അപ്പൊ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേർച്ചയുടെ, അതായത് തൃത്താല നേർച്ചയുടെ തലേദിവസത്തെ അന്നത്തെ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഈ ആനച്ചമ്മയും കാണാൻ നല്ല ഭംഗിയാണല്ലോ. ആനച്ചമ്മയിൽ നിന്ന് തന്നെയല്ലേ ഇതിന് പറയാം. എന്തായാലും ഇത് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ 3 ദിവസത്തെ പരിപാടിയായിരുന്നു. ഇതിന് മുന്നേ ഡി ജെ ആയിരുന്നു, പിന്നെ തലേദിവസം ബാൻഡ്, പിന്നെ ഇവരുടെ മെയിൻഡ്. അപ്പം എന്തായാലും ഇന്ന് കാലത്ത് തന്നെ എണീറ്റപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് പറമ്പിൽ ആനേനെ കുളിപ്പിക്കലും ഭക്ഷണം കൊടുക്കലും എനിക്ക് നല്ല രസമായിരുന്നു. അപ്പോൾ നോക്കി ഇങ്ങനെ നിന്നു. അപ്പം എന്തായാലും നമ്മൾ കാലത്തിൻ്റെ തറവാട്ടി പോവാണ് കേട്ടോ. പിന്നെ അവിടെയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ ആനനെ കൊണ്ടുവരുന്നൊരു എൻട്രിയാണ്. അപ്പോൾ ഈ ടീം, നമ്മുടെ ഇവിടുത്തെ ടീമിൻ്റെ പേര് ഹിറ്റ്ലേഴ്സ് എന്നാണ്. അപ്പം ഇവർ 4 ആന ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ആനകളെ കൊണ്ടുവരികയാണ്. അവരുടെ മെയിൻ ആന ഇപ്പോഴും നല്ല വന്നത്, കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അതും ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച്. ഞാൻ ആ വീഡിയോയുടെ ഇടയിൽ ഞാൻ ഉൾപ്പെടുത്താം. ഈ ആനകളിലൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കൊച്ചുപ്പാന് സോപ്പിട്ടിട്ട്, ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആനനെ നിർത്തി കൊടുത്ത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ 3 ആനകളുണ്ടായിരുന്നു. ഞാൻ ക്യാമറ ഓൺ ചെയ്തില്ല, ഫോണിങ്ങനെ പൊക്കി പിടിച്ചു. പിന്നീടാണ് എനിക്ക് ഓർമ്മ വന്നത് ഗൈസ്. അപ്പോൾ ആ നമ്മുടെ വീട്ടുടെ ബാക്കിൽ നിന്ന് ഇതിനൊന്നും പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇവരുടെ മെയിൻ 2 ആനകളിൽ പെട്ട ഒന്ന് ഇത് ചിറക്കൽ കാളിദാസൻ. നമ്മളെ വീഡിയോ കൊടുത്തതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നത് പുതുപ്പള്ളി കേശവൻ. പിന്നെ വേറെ 2 ആന കൂടി ഉണ്ടായിരുന്നു, എനിക്ക് അവരുടെ പേരറിയത്തില്ല കേട്ടോ. എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ ഇതിലും പറയുന്നതാണ്, ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരനെങ്കിലും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരനെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് കൂടി ചെയ്തേക്കും കേട്ടോ. പിന്നെ ഗൈസ്, ഈ വീഡിയോസിലൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ എല്ലാ വീട്ടിലും നേർച്ചയുടെ സമയത്ത് സ്രാവും അതുപോലെ തന്നെ ബീഫൊക്കെ നിർബന്ധമായിരിക്കും. ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. സ്രാവ് അവിടെ മാവി പൊരിക്കുന്നുണ്ട്. ഇത് രാത്രിക്കുള്ള മന്തിയിലേക്കുള്ള ചിക്കൻ്റെ മാഗ്നേഷനാണ്. ഞാൻ എല്ലാതും ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഫ്രണ്ടിലോട്ട് പോയി, വീണ്ടും കിച്ചണിലോട്ട് വന്നു. അങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ ഉള്ളൂ. രാവിലത്തെ വീഡിയോസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അതിൽ പോയി ഞാൻ ഡിലീറ്റ് ചെയ്തവർത്തൊന്നും പോയിട്ട് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഒരുപാട് വീഡിയോസ് പോയി. ഇത് വൈകുന്നേരത്തെ പരിപാടിയാണ്. ഐ തിങ്ക് ഒരു 4 മണി ഒക്കെ നേരത്താണ്. ഇവരുടെ 4 ആനകളും ടീംസൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നല്ല രസമില്ലേ കാണാൻ അങ്ങനെ നിൽക്കുകയാണ്. ഈ പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തറവാട്ടി ഉണ്ടായിരുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. തൃത്താല സെൻറ്ററിൽ പോയി നിൽക്കണം, എന്നാലാണ് ശരിക്കും തൃത്താല നിറച്ച് കാണാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മൾ പോയി സ്ഥലമൊക്കെ പിടിക്കണം, എന്നാലേ പറ്റുള്ളൂ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് പോയിക്കായിരുന്നു. ആ വീഡിയോസൊക്കെ എൻ്റെ കസിൻ എടുത്താണ്, അപ്പോൾ അവള് ഷെയർ ചെയ്തെന്നാണ്. അപ്പോൾ ഞാൻ ഈ സമയത്ത് വീട്ടിലായതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ടൊന്നും കിട്ടിയില്ല. ഞാൻ പിന്നെ ഓടി വന്നിട്ട് ചെറിയ ബോധാല ക്ലിപ്സ് എടുത്തുള്ളൂ കേട്ടോ.
ഇപ്പൊ തന്നെ നമ്മളെല്ലാവരും പോവാൻ വേണ്ടിട്ട് മാറ്റി റെഡി ആയിട്ട് നിൽക്കട്ടോ. ഞാൻ പോകുന്ന കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഡിലീറ്റ് ചെയ്തത് അതൊക്കെ പെട്ടു, അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. സോറി ഗൈസ്. ഞാൻ നടന്നു പോകുന്നതിൽ കുറേ ഫണ്ണായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, വീഴാൻ പോയതൊക്കെ അതൊക്കെ പോയി ഗൈസ്. ഏതെങ്കിലൊക്കെ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയിലാണ് എല്ലാ പ്രാവശ്യം ഇങ്ങനെ കയറിയിരിക്കല്. അപ്പോൾ നമ്മൾ സ്നേഹം സ്ഥലം പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റത്തില്ല, താഴെ തിക്കിലും തിരക്കിലൊക്കെ പെടേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഫുൾ വീഡിയോ രാത്രി കാഴ്ച രാത്രി വരവിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം, അപ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആവാൻ നേരത്താണ് ആനകൾ തിരിച്ചു വന്നു. ആനപ്പുറത്തുള്ള ആളുകളൊക്കെ ഇറങ്ങി സമയം കിട്ടിയ ആനപ്പെട്ടം പോലെയുള്ള സാധനങ്ങൾ കഴിക്കുക. ആ സമയത്തൊക്കെ ഇങ്ങനെ ആനകളിങ്ങനെ അവിടെ നിൽക്കുകയാണല്ലോ, അവരിങ്ങനെ ആനകൾ തിരിച്ച് പോകുമ്പോൾ ചിറക്കൽ കാളിദാസ് എന്ന് പറഞ്ഞ ആന നിൽക്കുന്നുണ്ടായിരുന്നു ആ സൈഡിൽ. അപ്പം ഞങ്ങൾ പോയി തൊട്ട്, നമ്മൾ ഫാമിലിയിലുള്ള കുറേ പേര് പോയി തൊട്ട്. ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമില്ല, എന്നാലും ഞാൻ തുടർന്നത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആൻ്റെ അടുത്തെത്തിയൊക്കെ നല്ല പേടി, വലിയൊരു സംഭവം ആൻ്റെ അടുത്തെത്തുമ്പോൾ വലിയൊരു ജീവിയാണ്. അങ്ങനെയല്ല, പുറത്തുനിന്ന് കാണുമ്പോൾ വലുതാണ്, എന്നാൽ പോലും നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ പേടിയാവും, ഒക്കെ നല്ല പേടിയായി. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ കസിൻസ് എല്ലാവരും ഇങ്ങനെ തൊട്ട് അവിടെ നിന്ന്, പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അവരുടെ പാപ്പമാരോട് ചോദിച്ചപ്പം നേർച്ച ഒക്കെ കഴിഞ്ഞ് വന്നാൽ ദേഷ്യത്തിലാവും, അപ്പോൾ ജസ്റ്റ് ഒന്ന് തൊട്ടോളൂ, അതിന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും നേരത്തെ അടിപൊളിയായിരുന്നു. പുതിയൊരു വീഡിയോ വരുന്നവർക്കും ബൈ.